ഹായ് ഡിയേസ്, എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. മുടി കൊഴിച്ചിലും താരനും നെറ്റികയറലും അകറ്റി മുടി നല്ല കട്ടിയിലും നീളത്തിലും ഉള്ളോടുകൂടി വളരുവാൻ സഹായിക്കുന്ന നമ്മുടെ കിച്ചണിലുള്ള ഒരു ഇൻഗ്രീഡിയൻസ് ആണ് ഉലുവ. ഉലുവ ഉപയോഗിച്ചിട്ട് നമ്മുടെ മുടി വളർച്ച എങ്ങനെ ഇരട്ടിയാക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു മെത്തേഡ് കൂടിയാണിത്. അതിനായിട്ടൊരു ക്ലീൻ ആയിട്ടുള്ള ബൗൾ എടുത്തതിന് ശേഷം അതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഉലുവ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ലതുപോലെ ക്ലീൻ ചെയ്ത് ഉണക്കിയെടുത്ത ഉലുവയാണ് ഇവിടെ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങളും ഇതുപോലെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഇനി ഇതിലോട്ട് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് കഞ്ഞിവെള്ളമാണ്. ഉപ്പിടാത്ത കഞ്ഞിവെള്ളമാണ് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒട്ടും ചിലവില്ലാത്ത ഒരു ഇൻഗ്രീഡിയൻസ് ആണ് നമ്മുടെ കഞ്ഞിവെള്ളം. കഞ്ഞിവെള്ളവും ഉലുവയും ഒരുമിച്ച് ഉപയോഗിക്കുമ്പോൾ തന്നെ നമുക്ക് ഡബിൾ എഫക്റ്റ് ആണ് കിട്ടുക. ഉലുവയും കഞ്ഞിവെള്ളവും നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് അടച്ചു വെക്കാൻ ശ്രമിക്കുക. പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, പച്ചരിയുടെ കഞ്ഞിവെള്ളം ഉപയോഗിക്കാമോ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന അരിയുടെ കഞ്ഞിവെള്ളം ഉപയോഗിക്കാമോ? അതെല്ലാം നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് തന്നെയാണ്. പക്ഷേ നിങ്ങൾ ഉപ്പിടാത്ത കഞ്ഞിവെള്ളം എടുക്കാൻ ശ്രമിക്കുക. ഉപ്പിട്ട് ചോറ് വെക്കുന്നവരാണെങ്കിൽ തലയിൽ തേക്കാൻ ആവശ്യമായ കഞ്ഞിവെള്ളം മാറ്റി വെച്ചതിന് ശേഷം ഉപ്പിടാൻ ശ്രമിക്കുക. അപ്പോൾ ഞാനിത് രാത്രിയിലാണ് ഉലുവ ഈ കഞ്ഞിവെള്ളത്തിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തത്. ഉച്ചയ്ക്ക് ചോറ് വെച്ച കഞ്ഞിവെള്ളത്തിലോട്ട് രാത്രി ഉലുവ ഇട്ട് മാറ്റി വെച്ചിരുന്നു. അപ്പോൾ പിറ്റേന്ന് ഉച്ചയ്ക്കാണ് ഞാനിതിവിടെ തലയിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. നമ്മുടെ കഞ്ഞിവെള്ളത്തിൽ കിടന്ന് ഉലുവയെല്ലാം നല്ലതുപോലെ കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് കൈ വെച്ചിട്ട് ഉലുവയും കഞ്ഞിവെള്ളവും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. കഞ്ഞിവെള്ളവും ഉലുവയും നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് അരിച്ചെടുത്തൊരു മറ്റൊരു ബൗളിലോട്ട് മാറ്റി കൊടുക്കേണ്ടതുണ്ട്. ഞാനിവിടെ കൈ വെച്ച് തന്നെയാണ് അരിച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു അരിപ്പ യൂസ് ചെയ്യാവുന്നതാണ്. ഇവിടെ ഞാനിങ്ങനെ അരിച്ചെടുത്തതിന് ശേഷം ഈ ഉലുവ കളയാതെ മാറ്റി വെക്കുന്നുണ്ട്. നമുക്ക് പിറ്റേ ദിവസവും ഇതുപോലെ തന്നെ തലയിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ആ മെത്തേഡ് കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മുടെ കഞ്ഞിവെള്ളം ഇവിടെ മാറ്റി വെക്കാം. അതിനുശേഷം നേരത്തെ അരിച്ചെടുത്ത ഉലുവ ഇതിലോട്ട് നമ്മൾ ഇന്ന് ചോറ് വെച്ചിട്ടുള്ള കഞ്ഞിവെള്ളം ഇതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ആഡ് ചെയ്തതിന് ശേഷം ഇതൊന്ന് അടച്ചു മാറ്റി വെക്കേണ്ടതുണ്ട്. അടച്ചു മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് പിറ്റേ ദിവസം ഇത് ഇതുപോലെ തന്നെ അരിച്ചെടുത്ത് തലയിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്ലൈ ചെയ്യേണ്ട വിധം എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. പാക്ക് റെഡിയാക്കിയത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഈ പാക്ക് തയ്യാറാക്കുവാൻ ഇത്രയും സിമ്പിളാണ്, വളരെ യൂസ്ഫുള്ളാണ്, വളരെ എളുപ്പമാണ് എന്ന് തന്നെ നമുക്ക് പറയാം. ഇത് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ തന്നെ നിങ്ങളുടെ തലമുടിയുടെ ജടയെല്ലാം നീക്കിയതിന് ശേഷം നിങ്ങൾ ഉപയോഗിക്കുന്ന ഓയിൽ ഏതാണോ അത് തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രം ഈ പാക്ക് നിങ്ങൾ തലയിൽ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. തലയിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് വീടിന് വെളിയിൽ വെച്ചോ അല്ലെങ്കിൽ ബാത്റൂമിൽ വെച്ചിട്ടോ നിങ്ങൾക്കിത് തലയിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. വീടിനകത്ത് വെച്ച് അപ്ലൈ ചെയ്യുമ്പോൾ ഇതൊരു വാട്ടറി കൺസിസ്റ്റൻസിയിലുള്ള പാക്ക് ആയതുകൊണ്ട് തന്നെ നമ്മുടെ വീടിനകത്തെല്ലാം വൃത്തികേടാകാൻ ചാൻസ് ഉണ്ട്. ഇത് അപ്ലൈ ചെയ്ത് ഒരു 20 മിനിറ്റിന് ശേഷം നിങ്ങൾക്ക് നോർമൽ വാട്ടർ ഉപയോഗിച്ചിട്ട് വാഷ് ഔട്ട് ചെയ്ത് കളയാവുന്നതാണ്. സൈനസിൻ്റെയോ അലർജിയുടെയോ എല്ലാം പ്രോബ്ലം ഉള്ളവരാണെങ്കിൽ നിങ്ങൾ റിസ്ക് എടുക്കേണ്ട. 10 മിനിറ്റ് തലയിൽ വെച്ചിരുന്നാൽ മതി. നിങ്ങൾക്ക് ആഴ്ചയിൽ 4 തവണയെങ്കിലും ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതിന് പറ്റാത്തവരാണെങ്കിൽ 2 തവണയെങ്കിലും അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ ആഴ്ചയിൽ 4 തവണ വെച്ചിട്ട് 1 മാസം ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്ക് ഒരു നല്ല റിസൾട്ട് തന്നെ കിട്ടുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസുമായിട്ടെല്ലാം ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ, താങ്ക് യു.